കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ട തേലപ്പള്ളി കൊളങ്ങാട്ട് പറമ്പിൽ ശശിയുടെ കുടുംബത്തിന് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് UDF സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം തോമസ് ഉണ്ണിയാടൻ ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുടയിൽ ശശിയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. പറമ്പ് വിറ്റ പണമാണ് ബാങ്കിൽ നിക്ഷേപിച്ചതെന്നും അത് എത്രയും വേഗം തിരിച്ചു നൽകാൻ ബാങ്ക് അധികൃതർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. UDF പൊറത്തിശ്ശേരി മണ്ഡലം ചെയർമാൻ ബൈജു കുറ്റിക്കാടനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മരണപ്പെട്ട ശശിയുടെ വീട്ടിലാണ്. ശശിയുടെ സഹോദരി മിനിയും വയ്യാത്ത അമ്മ തങ്കം ചേച്ചിയും ഒക്കെ ഉണ്ട്. മറ്റ് സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒന്ന് പരിശോധിക്കുകയായിരുന്നു. വളരെ വലിയ നിലയിലുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. വയ്യാത്ത ഭാര്യയ്ക്കും വയ്യാത്ത മോനും ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ട ഇവരുടെ കുടുംബനാഥൻ 10 സെൻറ് സ്ഥലം വിറ്റാണ് കുറേ പണം ഈ കരുവന്നൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തത്. 8 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ ഡിപ്പോസിറ്റ് ചെയ്തിരുന്നത്. അതിൽ നിന്നുള്ള പലിശ ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ കഴിഞ്ഞ ഏതാണ്ട് 2023 മെയ് മാസത്തിൽ ഡിപ്പോസിറ്റുകൾ ഒന്നുകൂടെ പുതുക്കി വയ്ക്കുകയുണ്ടായി. പുതുക്കി വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയ സന്ദർഭത്തിലാണ് ഈ പ്രിയപ്പെട്ട ശശിക്ക് അസുഖം മൂർച്ഛിക്കുന്നതും. അദ്ദേഹം സ്വയമേ ആരോഗ്യവാനാണ്, സ്വയമേ അദ്ദേഹത്തെ ആരോഗ്യമില്ലാത്തതാണ്, വികലാംഗനാണ്. അപ്പോൾ പെട്ടെന്ന് അസുഖം മൂർച്ഛിച്ചു. അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോയി. വലിയ ടാക്സിലായിരുന്നു. വലിയ നിലയിലുള്ള ചികിത്സ ഇവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 500,000 അപ്പുറം തുക ചെലവഴിച്ചു. ഇവരുടെ കയ്യിൽ പണമില്ലായിരുന്നു. പല പ്രാവശ്യം ബാങ്കിൽ ചെന്ന് ഇങ്ങനെ ചികിത്സ വളരെ അടിയന്തരമാണ്, മരണാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ബാങ്ക് പണമൊന്നും കൊടുത്തില്ല. വളരെ ചെറിയൊരു തുക മാത്രമാണ് കൊടുക്കുക. ആദ്യം 20,000 കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം അത് 50,000 കൊടുത്തു. പിന്നെ അതിനുശേഷം 1,00,000 വളരെ നിർബന്ധിച്ചപ്പോൾ കൊടുത്തു. ഞാൻ ഇവരുടെ ഈ ബാങ്കിലെ പണം കൊടുത്തതിന് രസീതുകൾ മുഴുവൻ പരിശോധിക്കുന്നുണ്ടായി. ഡിപ്പോസിറ്റ് ചെയ്തതിന് ഓരോന്നെടുത്ത് പരിശോധിച്ചു. പരിശോധിച്ചപ്പോൾ ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് 1,288,000 ഇവരുടെ അക്കൗണ്ടിൽ ബാങ്കിലുണ്ട്. അത് പ്രിയപ്പെട്ട ശശിയുടെ അമ്മ തങ്കം ചേച്ചിയുടെയും അതോടൊപ്പം തന്നെ മരണപ്പെട്ട ശശിയുടെയും പേരിലായിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 1,300,000 ഈ ബാങ്കിൽ ഈ പാവപ്പെട്ട കുടുംബത്തിൻ്റേതായിട്ട് ഇപ്പോഴും കിടക്കുകയാണ്. ഇങ്ങനൊരു പണം കിടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കും. ഇങ്ങനെയൊന്നില്ല എന്ന് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് മറ്റ് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന വാദം ഉന്നയിക്കുന്ന ആളുടെ ഭാഗത്തു നിന്നും വരുന്നത് അങ്ങേയറ്റം വേദനാജനകമാണ്. ഞങ്ങൾക്കൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് ഈ പണം ഈ സാധു കുടുംബത്തിന് കൊടുക്കണം. ഇവർക്ക് വലിയ നിലയിലുള്ള ബാധ്യതയുണ്ട്. ഒന്ന്, ഈ ശശി ചികിത്സത്തിൻ്റെ ബാധ്യത എപ്പോഴും കിടക്കുകയാണ്. പലരിൽ നിന്നും കടം വാങ്ങിച്ചു, മെഡിക്കാവുന്നതിൻ്റെ പരമാവധി അവർ വാങ്ങിച്ചു, കിട്ടാവുന്നിടത്തൊക്കെ വാങ്ങിച്ചു. അങ്ങനെ വലിയൊരു കടക്കെണ്ണിയിലാണ് ഈ കുടുംബം. അങ്ങനൊരു യാഥാർത്ഥ്യാവസ്ഥയുണ്ട്. ഇനി ഭാവിയിൽ ഇവർക്ക് മുന്നോട്ട് പോകണ്ടേ? ഈ അമ്മ തളർന്ന് പോലെ രോഗ അവസ്ഥയിൽ കട്ടിൽ കിടക്കുക. ഇനി അമ്മയാണുള്ളത്. അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം എപ്പോഴെങ്കിലും വന്നാൽ എവിടെ നിന്നാണ് പണം ചികിത്സിക്കാൻ? അതുകൊണ്ട് ഈ ഒരു അടിയന്തര സാഹചര്യത്തിൽ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഇവർ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഇവരുടെ പണം ഉണ്ട് എന്ന് കൃത്യമായി ഈ രേഖകൾ പറയുന്ന പണം ഇത് പരിശോധിക്കാൻ ആര് പരിശോധിക്കാനും സാധിക്കുന്നതാണ്. മിനി ആണ് എൻ്റെ അടുത്തുള്ളത്, ശശിയുടെ സഹോദരിയാണ്. മിനി ഈ കുടുംബം എടുത്ത് എൻ്റെ കയ്യിലെടുത്ത് തന്ന രസീതുകളാണ്. ഇങ്ങനെ പണം കൊടുക്കാനില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ രേഖകൾ പരിശോധിക്കാം. ഇതൊരു യാഥാർത്ഥ്യമായിരിക്കെ ഇനി പണം കൊടുക്കാതെ നിൽക്കുന്നത് ശരിയല്ല. ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കപ്പെടുന്നത് ശരിയല്ല. ഡിപ്പോസിറ്റ് ചെയ്ത പണം അത്യാവശ്യ സമയത്ത്
ചോദിച്ചപ്പോൾ അത് തിരികെ കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടതാണ്. ഇത് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ബന്ധപ്പെട്ട് അനാവശ്യമായ വാദഗതികൾ ഉയർത്താതെ ഈ കാര്യത്തിൽ ഒരു നീതിപൂർവമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകും. ഇങ്ങനെ ഒരു വാദം വെച്ചതുകൊണ്ടാണ് അവരല്ലേ.